നമസ്കാരം. ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയുടെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ സർവേകൾ പുറത്തു വരികയാണ്. കൂടുതലും ദേശീയ അന്തർദേശീയ സർവേകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിക്ക് തുടർച്ചയായി മൂന്നാം വട്ടം ഇന്ത്യയിൽ വിജയിച്ച് കയറാൻ കഴിയില്ലെന്നും മോദിക്ക് വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ലെന്നുമാണ് കൂടുതൽ സർവേകളും പറയുന്നത്. അതിന് പ്രധാന കാരണം മുസ്ലിം വോട്ടുകളിലുണ്ടായ ഐക്യം തന്നെയാണ്. മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നും അത് 89 മണ്ഡലങ്ങളിൽ കൃത്യമായ രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പോൾ ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണെന്നുമാണ് മിക്കവാറും സർവേകൾ പറയുന്നത്. ഇതിനു മുൻപ് ഈ മുസ്ലിം വോട്ടുകൾ ചിന്നിച്ചിതറിക്കിടക്കുകയായിരുന്നുവെന്നും പല രൂപത്തിൽ പല ഭാവത്തിൽ പല ഇടങ്ങളിലേക്ക് ഈ മുസ്ലിം വോട്ടുകൾ പോയിട്ടുണ്ടെന്നും അത് ബി ജെ പിക്ക് അനുകൂലമായ കാലം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടെന്നും എന്നാൽ സ്ഥിതി ഇത്തവണ മറിച്ചാണ് വരുന്നതെന്നുമാണ് ഈ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതിന് പ്രധാന കാരണം മോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും തന്നെയാണ് എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. യു പി, പഞ്ചാബ്, മഹാരാഷ്ട്ര, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഗണ്യമായ രീതിയിലുള്ള വോട്ട് ബാങ്കുകളുണ്ട്. അത് എല്ലാം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരികയും ഇന്ത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള വിജയം ഇത്തവണ ഉണ്ടാകുമെന്നുമാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും മുസ്ലിം വിരുദ്ധ നയവുമൊക്കെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിക്ക് തുടർഭരണം നഷ്ടമാകുമെന്നും ഇന്ത്യ മുന്നണി ഇത്തവണ വിജയിച്ച് കയറുമെന്നും ഈ സർവേകളൊക്കെ വിലയിരുത്തുന്നുമുണ്ട്.